മാരാരിക്കുളം വികസന പദ്ധതിയുടെ ഭാഗമായി ആര്യാട് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തുകളിലെ കുടുംബശ്രീ പ്രവർത്തകരൊരുക്കുന്ന മാരിക്കുടകൾ. ഇവരുടെ തന്നെ ഓഹരി പങ്കാളിത്തത്തോടുകൂടിയുള്ള മാരാരി മാർക്കറ്റിംഗ് ലിമിറ്റഡാണ് ഈ കുടകൾ വിപണിയിലെത്തിക്കുന്നത്. 50 തരത്തിൽ 150 മുതൽ 500 രൂപ വരെ വില വരുന്ന മാരിക്കുടകൾക്ക് കേരളത്തിൽ പ്രിയമേറി വരികയാണ്. മാരിക്കുടകളുടെ വിശേഷങ്ങളാണ് ഇനി. സ്ത്രീകളുടെ സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് മാരിക്കുട നിർമ്മാണം തുടങ്ങിയത്. മാരാരിക്കുളം വികസന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി രൂപീകരിച്ചാണ് മാരിക്കുടകൾ വിറ്റഴിക്കുന്നത്. മാരാരി മാർക്കറ്റിംഗ് കമ്പനിയുടെ കീഴിൽ 500-ലേറെ സ്ത്രീകളാണ് കുടനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മാരാരിക്കുളം വികസന പദ്ധതി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുമ്പോൾ അതിന്റെ ഭാഗമായി സ്ത്രീകളുടെ കൂട്ടായ്മകളിൽ ലഭ്യമാവുന്ന വിഭവ സ്രോതസ്സുകളിലൂടെ തൊഴിലുണ്ടാക്കുക, അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, ഇത് ആ കൺസെപ്റ്റ് ആയിരുന്നു. അതിൽ നിന്നുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ട് അവർ കൂട നിർമ്മാണം ആരംഭിക്കുന്നത്. ആദ്യഘട്ടം ഇവർക്ക് പരിശീലനം കൊടുത്തു, സ്ത്രീകളെ സെലക്ട് ചെയ്തു, ഗ്രൂപ്പുകളെ സെലക്ട് ചെയ്തു. പരിശീലനം കിട്ടിയ സ്ത്രീകൾ വിവിധ സ്ഥലങ്ങളിൽ അവരുടെ ഗാർഹിക ജോലിയോടൊപ്പം തന്നെ ഈ ജോലി ചെയ്യുന്നു. അത് മാരാരി മാർക്കറ്റിംഗ് കമ്പനി, ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കാനുള്ള കമ്പനിയാണ് മാരാരി മാർക്കറ്റിംഗ് കമ്പനി. ഇത് ഈ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. കമ്പനി അത് വാങ്ങി അത് വിൽപ്പന നടത്തുന്നു. ഇന്നത് വലിയൊരു സംരംഭമായി വളർന്നു. ഏതാണ്ട് 300-ഓളം സ്ത്രീകൾക്ക് ജോലി കിട്ടുന്നുണ്ട്. 25 യൂണിറ്റുകളിലായാണ് സ്ത്രീകൾ പ്രവർത്തിക്കുന്നത്. വീട്ടിലിരുന്നും തൊഴിൽ ചെയ്യാൻ സൗകര്യമുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രതയും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടാണ് കുടനിർമ്മാണം എന്ന ആശയത്തിലേക്ക് തിരിഞ്ഞത്. അവരുടെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് വിറ്റഴിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമുള്ള ജോലിയാണ്. അത് കമ്പനി തന്നെ ഏറ്റെടുക്കുന്നു. അവർക്ക് ഫൈനാൻസ് ഇല്ലാത്തതുകൊണ്ട് കമ്പനി തന്നെ ഫൈനാൻസ് അറേഞ്ച് ചെയ്യുന്നു, അവർക്കുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു, അവരുടേയും തന്നെ അത് തിരിച്ചു വാങ്ങുന്നു, അത് വിൽക്കുന്നു, പൈസ കിട്ടുന്നു, അവർക്കതിൻ്റെ റീപേയ്മെൻറ്റും ചെയ്യുന്നു. കുടനിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കുടനിർമ്മാണത്തിന് ഉയർന്ന ചിലവ് വരുന്നുണ്ട്. കുടയുടെ പാർട്സ് വന്നു കഴിഞ്ഞിട്ട് നമ്മളത് സ്റ്റിച്ചിങ് യൂണിറ്റ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അതിൽ സ്ക്രീൻ പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ യൂണിറ്റിലേക്ക് 60 കുടകൾ ചെയ്യാവുന്ന പാകത്തിലുള്ള പാർട്സാക്കി നമ്മുടെ വണ്ടിയിൽ ഓരോ യൂണിറ്റ്സിൽ എത്തിക്കുന്നു. അവരത് കഴിഞ്ഞ് അസംബിൾ ചെയ്ത് ആ കുടകൾ നമുക്ക് തിരിച്ചു തരുന്നു. നമ്മളിവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്ത്. കേരളത്തിൽ 45-ഓളം കടകളിൽ മാരിക്കുടകൾ ലഭ്യമാണ്. കുടക്കമ്പികളും ശീലയും എത്തിയാൽ വിവിധ യൂണിറ്റുകളിലേക്ക് അവ എത്തിച്ചു കൊടുക്കുന്നു. പിന്നീട് നിർമ്മാണം പൂർത്തിയായ കുടകൾ ഇൻസ്പെക്ഷൻ ചെയ്ത് ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും പ്രത്യേക വിഭാഗമുണ്ട്. ഞാനിപ്പോൾ ചെക്ക് ചെയ്യാണ് കുട വന്ന് കഴിയുമ്പോൾ. യൂണിറ്റിൽ നിന്നൊക്കെ വരുന്ന കുട ചെക്ക് ചെയ്ത് നമ്മളതിന് പിന്നെ പാളികേടുണ്ട്, എല്ലാ കെട്ടും ഉണ്ട്, കമ്പിക്ക് തുരുമ്പുണ്ട്, പിന്നെ ഹാൻഡിൽ മുറുകിയിട്ടുണ്ട്, അതിൻ്റെ ക്യാപ്പ് മുറുകിയിട്ടുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്ത് മാറ്റിയിടും. കുട്ടികളെ ആകർഷിക്കാൻ കാർട്ടൂൺ കഥാപാത്രങ്ങളും മഴ നനയുമ്പോൾ നിറം മാറുന്ന കുടകളും എത്തിയിട്ടുണ്ട്. റിസോർട്ടുകളിലും പൊതുസ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ വലിപ്പമേറിയ കുടകളുമുണ്ട്. 150 മുതൽ 500 രൂപ വരെയാണ് മാരിക്കുടകളുടെ വില. മറ്റ് കുടനിർമ്മാണ കമ്പനികൾ കൊടുക്കുന്നതിനേക്കാൾ ഒരു ഡസൻ കുടയിൽ ഇപ്പം ഞങ്ങൾ 47 മുതൽ 57 രൂപ വരെയാണ് ഇന്ന് സ്വകാര്യ കമ്പനികൾ കൂലി കൊടുക്കുന്നതെങ്കിൽ 84 രൂപ ഒരു ഡസനിൽ കൊടുക്കുന്നുണ്ട്. അത്ര വലിയ വ്യത്യാസമുണ്ട്, കൂലി കൊടുക്കാൻ കഴിയുന്നുണ്ട്. പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ മാർക്കറ്റും മറ്റ് പരസ്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഇത് ഞങ്ങളുടെ പരസ്യമാണ്. ഇങ്ങനെ ഏഷ്യാനെറ്റിനെ പോലുള്ളവർ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പരസ്യമാണ്. മറ്റു പരസ്യങ്ങളൊന്നും ഇല്ല. സ്ത്രീകളുടെ കുടുംബശ്രീക്കാർ, അതുപോലെ സ്കൂളുകൾ, കോളേജുകൾ, സഹകരണ സംഘങ്ങൾ, സ്ഥാപനങ്ങൾ, തൊഴിലാളിയുടെ സ്ഥാപനങ്ങൾ, അവരൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആലോചിക്കുമ്പോൾ, അവരുടെ സ്കൂൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അത്തരം ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഞങ്ങളുടെ കൂടെ ഒരു വർഷകാലം ആരംഭിക്കും. മാരിക്കുട വാങ്ങിയാൽ ഒരു വ്യക്തിക്കല്ല ലാഭം, കുടുംബശ്രീയിലെ ഇതിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള കുടുംബശ്രീക്കാർക്കാണ് അതിൽ ലാഭം കിട്ടുക. മാത്രമല്ല 300-ഓളം സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടുന്നു. ഇങ്ങനൊരു സാമൂഹ്യ ബന്ധമുള്ള കുട വാങ്ങാൻ അത്തരം താല്പര്യമുള്ള ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. മാരിക്കുടകൾക്ക് സോഷ്യൽ മീഡിയയിൽ മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്.
സ്ത്രീകൾക്കായി രൂപീകരിച്ച സംരംഭം എന്ന നിലയ്ക്കും മാരിക്കുടകൾക്ക് വിപണിയിൽ പ്രിയമേറുന്നു. വൈൻ നിർമ്മാണത്തിലെ പുത്തൻ സാധ്യതകളുമായി സലോമി കണം ഇടവേളയ്ക്ക് ശേഷം.